നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് പി ജയരാജനാണ്. നമസ്കാരം ജയരാജേട്ടന്. കതിരൂർ മനോജ് വധക്കേസിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു. ഒരു കേസിൽ, അതൊരു കൊലക്കേസാണെങ്കിൽ പോലും പ്രതിക്ക് ജാമ്യം കിട്ടുന്നത് ഒരു വാർത്തയല്ല. പക്ഷേ ഒരുപാട് കാരണങ്ങളാൽ അതൊരു വലിയ വാർത്തയായി, കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. അതിന് ഇരയായ ആൾ എന്ന നിലയ്ക്ക്, ആ ആനുകൂല്യം ഇപ്പോൾ കിട്ടിയ ആൾ എന്ന നിലയ്ക്ക് താങ്കൾ എന്തു പറയുന്നു? ഇത് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കള്ളക്കേസാണ്. അത് കോടതിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കതിരൂരിൽ മനോജ് എന്ന ആർ എസ് എസിൻ്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അതിലെ പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ കേസുമായിട്ട് ബന്ധമില്ല, പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കതിരൂർ സംഭവം നടന്നതിനെ തുടർന്ന് ആർ എസ് എസ് നേതൃത്വം കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു നിവേദനവുമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടു, ചെന്നിത്തലയെ കണ്ടു. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആർ എസ് എസ് നേതാക്കന്മാരും ചേർന്നുകൊണ്ടാണ് രണ്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഒന്ന്, കതിരൂർ കേസിൽ യു എ പി എ ഉൾപ്പെടുത്തണം. രണ്ടാമത്, ഇത് സി ബി ഐ ഏൽപ്പിക്കണം. ഇത് രണ്ടും ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിന് പച്ചക്കൊടി വീശുകയാണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചെയ്തത്. അത് കൃത്യമായിട്ടൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ പ്രതി ചേർത്തുകൊണ്ട്, ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതി ചേർത്തുകൊണ്ട് ദീർഘകാലം ജയിലിലടക്കുക. പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള നീക്കങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ, അതോടൊപ്പം സംസ്ഥാന യു ഡി എഫ് ഗവൺമെൻറ് നടത്തിയ നീക്കങ്ങളുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കതിരൂർ കേസിൽ യു എ പി എ സെക്ഷൻ പ്രകാരം ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തി എന്നെ ജയിലിലടക്കുക, അതോടൊപ്പം മറ്റ് ചില കേസുകളിലും ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണം. അത് നിരവധി കേസുകളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്താനുള്ള കൃത്യമായ ഗൂഢപദ്ധതിയാണ് ആവിഷ്കരിച്ചത്. ആ പദ്ധതിയാണിപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതി ഈ കതിരൂർ കേസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് എനിക്ക് നേരെ ചാർജ് ചെയ്തിട്ടുള്ള ഗൂഢാലോചനാ പദ്ധതി യഥാർത്ഥത്തിലുള്ളതാണോ, അതിന് വല്ല തെളിവുമുണ്ടോ എന്ന് പ്രാഥമികമായിട്ട് ഒരു ജാമ്യാപേക്ഷയുടെ അവസരത്തിൽ പരിശോധിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഇപ്പോൾ വിധി കൽപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢപദ്ധതി കയറ്റ തിരിച്ചടിയാണ് സെഷൻസ് കോടതിയുടെ ഈ ജാമ്യവിധി. സെഷൻസ് കോടതി ജാമ്യം നൽകുമ്പോൾ ഗൂഢാലോചനയ്ക്ക് എന്താണ് തെളിവ്? ഗൂഢാലോചനയിൽ പങ്കെടുത്തതിന്, ജയരാജൻ പങ്കെടുത്തതിന് എന്താണ് തെളിവ് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇത്ര കാലവും അന്വേഷിച്ചിട്ട്, രണ്ട് കൊല്ലത്തിലേറെ അന്വേഷിച്ചിട്ടും തെളിവ് കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ഇത് രണ്ടും കേസുകളുടെ ചരിത്രത്തിൽ അപൂർവമായ ഒരു സംഭവമായിട്ട് കരുതുന്നുണ്ടോ? ജാമ്യത്തിന് നൽകുന്ന വേളയിൽ തന്നെ കേസിൻ്റെ മെറിറ്റിലേക്ക് പൂർണ്ണമായി കടന്നുകൊണ്ടല്ലെങ്കിലും അത് കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്നു, കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തേണ്ടി വരുന്നു, ഇതിൽ എന്തെങ്കിലും അസാധാരണത്വം ഉണ്ടോ? തീർച്ചയായിട്ടും അസാധാരണത്വമുണ്ട്. കാരണം ഈ ഗൂഢാലോചനയ്ക്ക് തെളിവായിട്ട് കോടതിയിൽ സി ബി ഐയുടെ അഭിഭാഷകൻ പറഞ്ഞത്, ഈ സംഭവത്തിന് മാസങ്ങൾക്ക് മുമ്പ് ഈ സംഭവത്തിലെ ഒന്നാം പ്രതി, കേസിലെ ഒന്നാം പ്രതി വിക്രമന് മദ്യമുക്ത ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശം നൽകി എന്നതാണ്. ഇവിടെ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷിച്ച കേസ്, പിന്നീട് സി ബി ഐ അന്വേഷിച്ച കേസ്, അതിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള മൊഴികളുണ്ട്. ആ മൊഴി പ്രകാരം ഒന്നാം പ്രതിയായിട്ടുള്ള വിക്രമൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നു. സ്വാഭാവികമായിട്ടും അതിന് കാരണം ഈ മദ്യപാനത്തിന് അടിപ്പെട്ട സ്ഥിതിയാണെന്ന് മനസ്സിലാക്കി. അത് ഒരു കുടുംബ പ്രശ്നമായിട്ട്, അത് ദുരന്തമായിട്ട് മാറാതിരിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലെ നിമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിപ്പിക്കണം എന്ന് ഞാൻ അഡ്വൈസ് ചെയ്തു, എനിക്ക് ഉപദേശം നൽകി. സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മദ്യമുക്തമാക്കി, അക്രമസജ്ജമാക്കി എന്ന നിലക്കുള്ള ഒരു ആരോപണമാണ് എനിക്ക് നേരെ ഉയർത്തിയത്. യഥാർത്ഥത്തിൽ
ഈ മദ്യവെച്ച് അക്രമവാസന കാണിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ആക്രമിക്കാൻ ഉണ്ടെങ്കിൽ ഒരു കുപ്പി വിദേശ മദ്യം വാങ്ങിച്ചു കൊടുത്ത് ജീവിക്കുന്നതായിരുന്നില്ലേ നല്ലത് അപ്പോൾ സാമാന്യ ബോധത്തിനു പോലും നിരക്കാത്ത നിലയിലുള്ള കുറ്റാരോപണമാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത് ആ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും വസ്തുതകൾ പരിശോധിക്കുന്ന ഏതൊരു സംവിധാനവും ഈ ചോദ്യം ചോദിച്ചിരിക്കും തലശ്ശേരി സെഷൻസ് കോടതി അത് കൃത്യമായിട്ട് ചോദിച്ചു എന്നതാണ് ഈ കേസിന്റെ അപൂർവത കോടതി ഈ പരാമർശം നടത്തുന്നതിനോടൊപ്പം തന്നെ നടത്തിയ മറ്റ് ഒരു കൂട്ടം പരാമർശങ്ങളുണ്ട് അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അതിലവർ പരാജയപ്പെടരുത് അത് തടയാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറരുത് അങ്ങനെ കണ്ണൂർ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു കണ്ണൂർ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അവിടുത്തെ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള പരാമർശത്തെ എങ്ങനെ കാണും അത് ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് സതുദ്ദേശപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം രാഷ്ട്രീയ സംഘർഷങ്ങൾ പാടില്ല ഓരോരുത്തരും അവരുടെ ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവണം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഘർഷമുണ്ടാകുന്നു പക്ഷേ ആ സംഘർഷം കണ്ണൂരിൽ മാത്രമല്ല ആ സംഘർഷം എവിടെയുണ്ടായാലും ആ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് കോടതി പറഞ്ഞത് തികച്ചും ശരിയാണ് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ RSS CPM തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം സംഘർഷമുണ്ടാവുന്നത് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലുടനീളമുണ്ട് ഇന്ത്യ രാജ്യത്തുടനീളം പല നിലക്കാണ് RSS സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് അപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് സവിശേഷതകളുണ്ട് ആ സവിശേഷതകൾ പഠിച്ചുകൊണ്ട് എങ്ങനെ കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാം ഇതാണ് സംഘപരിവാരത്തിൻ്റെ പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ കേരളത്തിലൊട്ടാകെ 14 ജില്ലകളാണുള്ളത് അതിൽ വയനാട് ഒഴികെ 13 ജില്ലകളിലും CPM പ്രവർത്തകന്മാരെ RSS കൊലപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് 200-ലധികം പ്രവർത്തകന്മാരെ 40 വർഷത്തിനകം RSS കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണ പദ്ധതിയാണ് ഈ ആക്രമണങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മാത്രം ആലോചിക്കുന്ന കാര്യമല്ല അങ്ങനെയാണ് ചില മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ RSS അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇത്തരം ആക്രമ പദ്ധതികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ കണ്ണൂരിനെ ഒരു കേന്ദ്രമാക്കി എടുത്തുകൊണ്ട് പരീക്ഷണശാലയാക്കി മാറ്റിക്കൊണ്ട് കണ്ണൂരിൽ CPM ആളുകളെ ആക്രമിക്കാൻ കൊലപ്പെടുത്താൻ ഒക്കെ അഖിലേന്ത്യാ നേതൃത്വം സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കണ്ണൂർ പീഡിത സഹായ നിധി എന്ന് പറഞ്ഞിട്ട് പണം മറ്റ് സംസ്ഥാനങ്ങളിലെ RSS ഘടകങ്ങളിൽ നിന്ന് വിശ്വവിഭാഗം എന്ന് പറയുന്ന മറ്റ് രാജ്യങ്ങളിലെ RSS സാമ്പത്തികമായിട്ട് സഹായമടക്കം കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തേണ്ടത് RSS അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ചുമലിലാണ് കോടതിയുടെ പരാമർശം അവർക്കെതിരെയാണ് അപ്പോൾ തിരിയേണ്ടത് തീർച്ചയായിട്ടും അതേസമയം സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാ നേതൃത്വത്തിനും ഉത്തരവാദിത്വമുണ്ട് ആ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം CPM എല്ലാ ഘട്ടങ്ങളിലും നിർവഹിച്ചിട്ടുമുണ്ട് അർത്ഥത്തിൽ കോടതി ആ പരാമർശം അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ ഏറ്റെടുക്കും തീർച്ചയായിട്ടും നല്ല സ്പിരിറ്റിലാണ് ഞാനതിനെ ഉൾക്കൊള്ളുന്നത് താങ്കൾക്കെതിരെ ചുമർത്തിയത് UAPA ആണ് ഭീകരർക്കെതിരെ ഭീകരതയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു നിയമം ഇതുപോലെ തന്നെ എതിരാളികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമതലപ്പെടുത്തുന്നത് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ BJPയുടെ ഒരു നയമാണ് എന്ന് തെളിഞ്ഞു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അത് പ്രയോഗിക്കാൻ ശ്രമമുണ്ടായി JNUയിൽ പ്രയോഗിച്ചു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ രണ്ട് തരത്തിലും എതിരാളികളെ രണ്ട് സ്ഥലത്തും ഇത്തരത്തിൽ നേരിടുന്നതിൻ്റെ സമാനതയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ആ തീർച്ചയായിട്ടും ജയിൽ മോചനത്തെ തുടർന്ന് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം ഈ സമാനമായിട്ടുള്ള ഈ ഒരു പ്രവണതയെക്കുറിച്ചാണ് NPC ഇവിടെ പറഞ്ഞത് പ്രവണത നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഗൗരവമായി പരിഗണിക്കേണ്ട കാര്യമാണ് കാരണം മോഡി ഗവൺമെൻറ് അധികാരത്തിലിരുന്നു കൊണ്ട് RSSന് ഒരു അഖിലേന്ത്യാ തലത്തിൽ ശക്തിയാർജിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ചില ആസൂത്രണങ്ങൾ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് RSSനെ എതിർത്താൽ അതുപോലെ മോഡി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യദ്രോഹിയാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞു കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടൊരു സവിശേഷതയുണ്ട് ഇവിടെ
നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ശേഷം തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ കർഷക പ്രസ്ഥാനങ്ങളൊക്കെ ശക്തിപ്പെട്ടുള്ള സംസ്ഥാനമാണ് ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു സാമൂഹ്യബോധം വർഗബോധം വടന്നു വന്നിട്ടുള്ള മണ്ണാണ് ഈ മണ്ണ് ആ മണ്ണിൽ ആർഎസ്എസ്നെ നുഴഞ്ഞു കയറാൻ കഴിയണമെങ്കിൽ ദേശദ്രോഹവും രാജ്യദ്രോഹവും അല്ല പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെക്കുറിച്ചാണ് പറയേണ്ടത് മാർസിസ്റ്റ് ഭീകരതയെക്കുറിച്ചാണ് പറയേണ്ടത് അതിന് അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കദിരൂർ കേസിനെ അവർ ഉപയോഗപ്പെടുത്തിയത് പറഞ്ഞാൽ സിപിഎംകാർ ഭീകരന്മാരാണ് ആർഎസ്എസ് നടത്തിയിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ട് ഒരു പ്രചരണ പദ്ധതിയുടെ ഭാഗമാണ് ഈ യുഎപിഎ ഈ കേസിൽ ചുമത്താനുള്ള ആർഎസ്എസിൻ്റെ പദ്ധതി അതിന് ഉമ്മൻചാണ്ടി കൃത്യമായിട്ട് എല്ലാ നടപടികളും ചെയ്തു കൊടുത്തു ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നു പക്ഷേ അതിനു മുമ്പ് 41 ദിവസം സിബിഐയുടെ കസ്റ്റഡിയിലായിരുന്നു സാങ്കേതികമായിട്ട് ആ കസ്റ്റഡി ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്ത് പറയാനുണ്ട് തീർച്ചയായിട്ടും ഞാൻ മുമ്പ് ആ ജയിലിൽ കടന്നിട്ടുണ്ട് സമരങ്ങളുടെ ഭാഗമായി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ആ ജയിലിൽ കഴിയുന്ന കഴിഞ്ഞ അത്തരം അവസരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായത് എന്തായിരുന്നു വ്യത്യാസം പൂർണ്ണമായ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കി നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ 4 തവണ എൻജിയോപ്ലാസ്റ്റിക് വിധേയമായിട്ടുള്ള ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ഒരാളാണ് നിരവധി രോഗങ്ങൾ എന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ എന്നെ ജയിൽ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തത് ആ ജയിൽ ആശുപത്രിയിൽ മറ്റ് തടവുകാർ വരുന്നത് വാർഡന്മാർ വരുന്നത് ഒക്കെ കർശനമായ നിരീക്ഷണത്തിന് വിധേയമായി തടഞ്ഞു ആരുമായിട്ടും ബന്ധപ്പെടാൻ വേണ്ടി പാടില്ല എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ജയിലധികൃർ സ്വീകരിച്ചത് അത് കൃത്യമായിട്ട് കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന കൃത്യമായ ആസൂത്രണം തന്നെയാണ് ഇക്കാര്യത്തിൽ നടന്നതായി ഞാൻ സംശയിക്കുന്നത് ഇതോടൊപ്പം ആ കസ്റ്റഡി ദിവസങ്ങളിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം ചോദ്യം ചെയ്യൽ വേളയിൽ ജയരാജൻ അതുമായി സഹകരിക്കുന്നില്ല വേണ്ട പോലെ സഹകരിക്കുന്നില്ല അതുകൊണ്ട് സ്വന്തം കസ്റ്റഡിയിൽ തന്നെ പൂർണ്ണമായും വാങ്ങി ഉള്ള ചോദ്യം ചെയ്യൽ തന്നെ നടത്തണം മറ്റുള്ളവരുടെ സാന്നിധ്യം നീക്കി നിർത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെ വേണം എന്നൊക്കെയുള്ള നിലപാടിലേക്ക് CBI എത്തിയിരിക്കുന്നു അതാണ് CBIയുടെ ആവശ്യം അതായിരിക്കും CBI ഇനി കോടതിയിൽ ആവശ്യപ്പെടുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു അങ്ങനെ ഒരു ആവശ്യം CBIക്ക് തോന്നാൻ ഇടവന്നോ അല്ല CBI ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ദൗത്യമാണല്ലോ നിർവഹിച്ചത് അതിൻ്റെ ഭാഗമായി CBIക്ക് പൂർണ്ണമായിട്ടും കസ്റ്റഡിയിൽ കിട്ടണം എന്നവർ കോടതിയിൽ അപേക്ഷിച്ചു പക്ഷേ കോടതി എൻ്റെ അസുഖാവസ്ഥയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചമാണോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി അതിന് അനുയോജ്യമാണോ എന്നത് കോടതി പരിശോധിച്ചു അതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBIക്ക് പൂർണ്ണമായിട്ട് കസ്റ്റഡി വിട്ടുകൊടുക്കാതിരുന്നത് എവിടെയാണോ ജയരാജൻ ഇപ്പോൾ ഉള്ളത് ഒന്നുകിൽ ആശുപത്രി അല്ലെങ്കിൽ ജയിൽ അവിടെ വെച്ച് ചോദ്യം ചെയ്യണം ആ ചോദ്യം ചെയ്യൽ വേളയിൽ സഹകരിക്കാത്ത പ്രശ്നമുണ്ടായോ ഇല്ല എന്ന് മാത്രമല്ല CBI യഥാർത്ഥത്തിൽ ഇല്ലാ കഥ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ തന്നെ ഒരു പരാതി പറഞ്ഞത് മാധ്യമങ്ങളിൽ വന്നല്ലോ അതായത് സാധാരണഗതിയിൽ ഒരു അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി പ്രതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മൊഴികൾ അത് രഹസ്യമായിട്ട് വെക്കേണ്ടതാണ് അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തത് അപ്പോൾ അവർ കൃത്യമായിട്ട് രാഷ്ട്രീയ ദൗത്യമാണ് നിർവഹിച്ചത് എന്ന് ഒരിക്കൽ കൂടി ബോധ്യമായി ഇതോടൊപ്പം തന്നെ ഉയർന്നു വരുന്നൊരു പ്രശ്നം UDFൻ്റെ പല നേതാക്കളും പറയുന്നുണ്ടായിരുന്നു ജയരാജൻ്റേത് കള്ളരോഗമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു രോഗമാണ് എന്ന് പല പ്രസംഗവേദികളിലൊക്കെ ഉന്നയിക്കുക ഉണ്ടായി ഒപ്പം തന്നെ ജനങ്ങൾക്കും ഒരു പക്ഷേ CPIMൻ്റെ കണ്ണൂർ പോലെ ഉള്ള ശക്തമായ സംഘടനാ പ്രവർത്തനങ്ങളുള്ള ഒരു ജില്ലയുടെ പാർട്ടിയുടെ അമരക്കാരനായിരിക്കുന്ന ഒരു നേതാവ് നിരന്തരം പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പൊതുജീവിതം വിടവുകൾ ഇല്ലാതെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖങ്ങളുള്ള ഒരാളാണ് എന്ന് വരുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാനുള്ളൊരു പൊരുത്തക്കേടും ആളുകൾക്ക് ഉണ്ടാകും താങ്കളുടെ രോഗത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ എന്തു പറയും അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ 1999 എൻ്റെ ഇടത് കൈക്ക് പെരുവിരൽ നഷ്ടപ്പെട്ടത് വലത് കൈയുടെ വിരലുകൾ ചലിക്കാത്ത നിലയുണ്ടായത് അതുവരെ അത്രയല്ലോ അതെ
അതുവരെ ഈ ഈ കൈകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ഇപ്പോ 99 ന് ശേഷം 10 17 വർഷക്കാലത്തോളം എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും ഇടത് കൈയെ ആശ്രയിക്കണം ഇടത് കൈ മാത്രം പോരാ സ്പൂൺ വേണം അപ്പോൾ ഏറ്റവും വലിയ അനാരോഗ്യ പ്രശ്നം അതുതന്നെയാണല്ലോ ഈ കൈയട മാത്രമല്ല എനിക്ക് നട്ടലിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അന്ന് അന്ന് ആർഎസ്എസ്കാര് തിരുവോണ ദിവസം വീട്ടിൽ കയറി നടത്തിയ ആക്രമണത്തിന്റെ ഫലമായിട്ട് 17 പരിക്കുകൾ എൻ്റെ ശരീരത്തിലുണ്ട് ഇതു മാത്രമേ പ്രത്യക്ഷമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂവെങ്കിൽ ശരീരത്തിൽ നട്ടലിനുണ്ട് കാലിനുണ്ട് അങ്ങനെ നിരവധി കഴുത്തിനുണ്ട് പുറത്തുണ്ട് ഇങ്ങനെ നിരവധി പരിക്കുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല 99 ഈ ആക്രമണത്തിന് ശേഷം 2004 ഇതുപോലെ ഒരു മാധ്യമ ചർച്ചക്കിടയിലാണ് എനിക്ക് തടസ്സ അനുഭവപ്പെട്ടത് അതേ തുടർന്ന് കൊച്ചി അമൃത ഹോസ്പിറ്റലിലാണ് ആദ്യത്തെ ഈ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് മനസ്സിലായി എൻജിയോപ്ലാസ്റ്റി ചെയ്തത് 2005 വീണ്ടും ചെയ്തു 2007 വീണ്ടും ചെയ്തു 2015 നാലാമത്തെ എൻജിയോപ്ലാസ്റ്റിയും ചെയ്തു രാഷ്ട്രീയ എതിരാളികൾ പല നിലക്കും സിപിഎമ്മിൻ്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള എന്നെ പരിഹസിച്ചിട്ടുണ്ട് ഈ ഹൃദയത്തിന് ഇത്രയും വലിയ അസുഖമുള്ള ആൾക്ക് ഹൃദയമുണ്ടോ 4 തവണ എൻജിയോപ്ലാസ്റ്റി നടത്തിയിട്ടുള്ള ജയരാജന് ഹൃദയമുണ്ടോ എന്നടക്കം ചിലർ പരിഹസിച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ സിപിഎം വിരോധത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് വിരോധമുള്ള ആളുകൾ പല നിലക്കും എന്നെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ പക്ഷേ ബഹുമാനപ്പെട്ട കോടതിക്ക് കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടല്ലോ 3 ദിവസം പൂർണ്ണമായിട്ട് കസ്റ്റഡി വേണം എന്ന നിലപാടിനെ കോടതി തള്ളിയത് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ശരിയായി വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് താങ്കളെ ഈ കേസിൽ അകപ്പെടുത്തിയതുപോലും യു എ പിയെ ചുമത്തിയതുപോലും പിടിച്ചത് അടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണെന്ന് CPIM ആരോപിച്ചിട്ടുണ്ട് അതോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് പല മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചാ വിഷയം മാറിയിരിക്കുന്നത് താങ്കൾ കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കരുനീക്കം മുൻകൂട്ടി നടത്തിയതാണ് കരായി സഹോദരന്മാരെ മത്സരിപ്പിച്ചത് എന്നുപോലും വ്യാഖ്യാനിക്കുന്ന സൈബർ നിരീക്ഷകർ ഒക്കെ ഉണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കേഡറിനോട് വരാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിക്കുന്നത് അർത്ഥശൂന്യമാണ് എന്ന് എനിക്കറിയാം എങ്കിലും ഈയൊരു പ്രചാരണം നാട്ടിൽ പരക്കെ നടക്കുമ്പോൾ ക്യാമറയെ ഒരു ദീർഘ അഭിമുഖത്തിന് അഭിമുഖീകരിക്കുമ്പോൾ അത് ഉയർന്നു വരണമല്ലോ ആ പ്രശ്നം അതുകൊണ്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഈ പ്രചാരണം മുൻനിർത്തി പറയാനുണ്ടോ അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല എന്താണോ അത് നിർവഹിക്കുക ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കാൻ ആരെല്ലാം വേണം എന്നത് പാർട്ടി കമ്മിറ്റികളാണ് തീരുമാനിക്കുക വ്യക്തിപരമായിട്ട് ഓരോരുത്തരും തീരുമാനിക്കലല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുശക്തമായിട്ടൊരു ഘടകമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി അതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ അപ്പോൾ ആ ഉത്തരവാദിത്വമാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആ ചുമതല എനിക്ക് തന്നെയാണ് അപ്പോൾ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ പാർട്ടിയുടെ പ്രധാന ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കേണ്ടതായിട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും നമ്മൾ പറഞ്ഞ തെരഞ്ഞെടുപ്പിലെത്തി താങ്കളുടെ ചുമതലയിൽ ഒരു ജില്ലയുണ്ട് അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പല കാരണങ്ങളാൽ ഉറ്റുനോക്കുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ലയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിധിയെക്കുറിച്ച് നേരത്തെ എന്തെങ്കിലും പറയാനുണ്ടോ പലപ്പോഴും അത്ഭുതങ്ങൾ കാത്തുവെക്കുന്ന എന്തെങ്കിലും പല തെരഞ്ഞെടുപ്പിലും കണ്ണൂർ ജില്ല കാഴ്ചവെച്ചിട്ടുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇത്തവണ പ്രത്യേകതകളുണ്ടാവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം അങ്ങനെയൊരു കലങ്ങി മറിഞ്ഞ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ LDF അധികാരത്തിൽ വന്നേ മതിയാവും കേരളത്തിൻ്റെ ഭാവിക്കു വേണ്ടി നമ്മുടെ മഹത്തായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി LDF കേരളത്തിൽ അധികാരത്തിൽ വന്നേ മതിയാവും അതിൽ കണ്ണൂർ ജില്ല പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും തീർച്ചയായിട്ടും അത്തരമൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി പങ്കെടുക്കാനുള്ള പരിമിതി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ എനിക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ പറ്റില്ല പക്ഷേ അതൊന്നും ആ ജില്ലയിലെ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ചോർത്തിക്കളയില്ല എന്നെ എന്തിനാണോ ഈ കേസിൽ പ്രതിയാക്കി ഇത്തരത്തിൽ ജയിലിലിട്ടത് എന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും
റബ്ബർ പന്തിനേറ്റ അടിയെ പോലെ എല്ലാ കാലത്തും പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം വരുമ്പോൾ പാർട്ടി അതിശക്തമായിട്ട് ഉയർന്നു പൊങ്ങും അതേപോലെ ഈ കടന്നാക്രമണത്തെ പ്രതിരോധിക്കത്തക്ക നിലയിലുള്ള ഒരു ജനവിധി കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോ ജാമ്യത്തിലാണ് കസ്റ്റഡിക്ക് കോടതി തന്ന ഒരു ഇടവേളയാണ് അത് ആ ജാമ്യം തന്നെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് സിബിഐ അപ്പോൾ തീർച്ചയായും താങ്കളുടെ ദുരനുഭവം പീഡാനുഭവമാണെങ്കിൽ അങ്ങനെ അതിൻ്റെ കാലം അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല മരണം വരെ മുന്നിൽ കണ്ട ജീവിതാനുഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ട് ഈ അനുഭവത്തെ എല്ലാം നേരിട്ടുകൊണ്ട് ജയരാജൻ എന്ന വ്യക്തി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അദ്ദേഹത്തെ താല്പര്യത്തോടെ ഉറ്റുനോക്കുന്നവരോട് ഒരുപക്ഷെ എതിരാളികളോട് വരെ ഞങ്ങളുടെ ക്യാമറയിലൂടെ എന്തായിരിക്കും പറയുക അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എൻ പി സി പറഞ്ഞതുപോലെ നിലവിലുള്ള സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമത്തെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ കടന്നാക്രമണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കരുത്ത് വ്യക്തിപരമായിട്ട് എൻ്റെ മാത്രം കരുത്തല്ല ഈ നാട്ടിലെ വർഗപ്രസ്ഥാനങ്ങളുടെയും ബഹുജന പ്രസ്ഥാനങ്ങളുടെയും സർവോപരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കരുത്താണ് ആ കരുത്തിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സി ബി ഐ ഞങ്ങളിങ്ങനെ അപ്പീൽ പോകും ജാമ്യവ്യവസ്ഥക്കെതിരായിട്ട് അപ്പീൽ കൊടുക്കും എന്നൊക്കെ പറയുന്നത് അവരകപ്പെട്ട അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അവരുടെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് കാരണം ഈ കെട്ടിപ്പൊക്കിയ കേസ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയതാണ് എന്ന് കൃത്യമായ ബോധ്യം ഇന്ന് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് ആ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും മറ്റ് കോടതിയിൽ പോകും എന്നെല്ലാം അവർ പറയുന്നു എന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ വളരെയധികം നന്ദി ശരി